മാധവ് നഗർ ഗ്രാമത്തിൽ രാത്രിയിൽ നല്ല ശാന്തമായിരുന്നു. ഗ്രാമജനങ്ങൾ എല്ലാവരും അവരവരുടെ വീട്ടിൽ സമാധാനത്തോടെ ഉറങ്ങിക്കൊണ്ടിരുന്നു. ഗ്രാമത്തലവന്റെ വീട് ഒരു വിശാലമായ മാളിക പോലെയായിരുന്നു. ഇങ്ങനെ ഒരു സമയം ഒരു വ്യക്തി കയ്യിൽ ഒരു സഞ്ചിയുമെടുത്ത് പിന്നെ മുഖത്ത് ഒരു മുഖംമൂടിയും അണിഞ്ഞ് ആ ഗ്രാമത്തിൽ നടന്നു പോയിക്കൊണ്ടേയിരുന്നു. ചില നിമിഷങ്ങളിൽ തന്നെ അയാൾ ഗ്രാമത്തലവന്റെ വീട്ടിലേക്കും എത്തിച്ചേർന്നു. ഇന്ന് ഈ തലവന്റെ കാര്യം ഞാൻ തീർക്കാൻ പോകുക. ഇങ്ങനെ ചിന്തിച്ച് അയാൾ ഗ്രാമത്തലവന്റെ വീടിനകത്തേക്ക് കയറി പതുക്കെ പതുക്കെ അയാളുടെ മുറിയിലേക്ക് പോയി. അവിടെ നോക്കുമ്പോൾ ഗ്രാമത്തലവൻ തന്നെ ബെഡിൽ കിടക്കുകയായിരുന്നു. ഇവനൊക്കെ ഒരു മനുഷ്യനാണോ? ബാക്കിയുള്ളവരോട് ഇവന് ഒരു മനസാക്ഷി പോലുമില്ല. അവൻ സുഖമായിട്ട് കിടന്നു ഉറങ്ങുന്നു. അവൻ അലമാരയുടെ അടുത്തേക്ക് പോയി തന്റെ തോളിലുണ്ടായിരുന്ന ബാഗ് താഴെ വെച്ച് അതിൽ നിന്നും സ്ക്രൂ ഡ്രൈവർ വെളിയിലെടുത്തു. അങ്ങനെ സ്ക്രൂ ഡ്രൈവർ കൊണ്ട് ആ അലമാരയും തുറക്കാൻ ശ്രമിച്ചു. അവൻ ഒരു നിമിഷത്തിൽ തന്നെ ആ അലമാരയുടെ പൂട്ട് തകർത്തു. ഇവനെ ഒരു പാഠം പഠിപ്പിച്ചിട്ട് തന്നെ കാര്യം. അയാൾ അലമാര തുറന്നപ്പോൾ അവിടെ ഒരുപാട് വിലമതിപ്പുള്ള ആഭരണങ്ങൾ കണ്ട് ഒരുപാട് അത്ഭുതപ്പെട്ടുപോയി. ഒന്നും ഞാൻ വെറുതെ വിടില്ല, എല്ലാം കൊണ്ടുപോകുക. ഇങ്ങനെ പറഞ്ഞ് അയാൾ എല്ലാ സ്വർണവും തന്റെ ബാഗിനുള്ളിൽ കയറ്റിക്കൊണ്ടേ മറ്റൊരു വശത്ത് ഉറങ്ങിക്കിടന്നിരുന്ന ഗ്രാമത്തലവനെയും നോക്കി. അപ്പോഴാണ് അവനെ പിന്നിൽ നിന്നും ആരോ തലയിൽ ബലമായി അടിച്ചതുകൊണ്ട് അവൻ മയങ്ങി വീണത്. അവൻ കണ്ണു തുറന്നു നോക്കിയപ്പോൾ തന്നെ ഗ്രാമത്തിന്റെ നടുക്കുള്ള ഒരു വലിയ തൂണിൽ കെട്ടിയിട്ടിരിക്കുന്നു. ഗ്രാമജനങ്ങളും ഗ്രാമത്തലവനും അവന്റെ മുൻപിൽ തന്നെ നിന്നു. ഗ്രാമജനങ്ങളെ കേട്ടോളൂ, ഇവൻ എന്റെ വീട്ടിനുള്ളിൽ കയറി എന്റെ സ്വർണവും പണവും എല്ലാം മോഷ്ടിക്കാൻ നോക്കി. ഇവന് കൊടുക്കാൻ പോകുന്ന ശിക്ഷ നിങ്ങൾ എല്ലാവരും കാണാൻ പോകുവാണ്. ഈ തലവൻ ഒരു ദുഷ്ടനാണ്. എന്നെ ഒരു മോഷ്ടാവാക്കി ഇയാൾ എന്നെ ജയിലിലേക്ക് അയച്ചില്ലേ? ആ മോഷണം ഇവന്റെ സ്വന്തം അനുജനാ ചെയ്തത്. ഇതെല്ലാം എനിക്കറിയാം. ഞാൻ ജയിലിൽ നിന്നും ഇറങ്ങിയത് പ്രതികാരം ചെയ്യാനാണ്. ശരിക്കും ഞാനൊരു മോഷ്ടാവേ അല്ല. ആ സ്ഥലത്തിൽ ഗ്രാമജനങ്ങളോടൊപ്പം ക്ഷേത്രത്തിലെ പൂജാരിയും പണ്ഡിതനും ഉണ്ടായിരുന്നു. എന്നാൽ ആർക്കും ഗ്രാമത്തലവനെ എതിരായി സംസാരിക്കാൻ ധൈര്യമേ ഇല്ലായിരുന്നു. നീ വായടക്ക്, നിന്റെ വാക്കുകൾ ഇവിടെ ആരും വിശ്വസിക്കുകയില്ല. നീ എന്റെ വീട്ടിൽ കയറി മോഷ്ടിക്കാൻ ശ്രമിച്ചു. ആ ഇനി ഗ്രാമം മുഴുവനും കാണും നീ ഇങ്ങനെ ചെയ്തതിനുള്ള ശിക്ഷ എന്താണെന്നുള്ളത്. അപ്പോൾ ആ ഗ്രാമത്തലവൻ തന്റെ ആൾക്കാരോട് ഇങ്ങനെ പറഞ്ഞു, ഇവനെ കാടിനുള്ളിലുള്ള ആ കൊക്കയിൽ കൊണ്ടുപോയി കളഞ്ഞിട്ട് വരൂ. ഇത് കേട്ട് എല്ലാവരും പേടിച്ചു. അപ്പോൾ ധൈര്യം വരുത്തി പണ്ഡിതൻ ഇങ്ങനെ പറഞ്ഞു, അവൻ ചെയ്ത തെറ്റിന് ഇത്രയും വലിയ ശിക്ഷ അവന് കൊടുക്കാൻ പാടില്ല. ഇന്ന് കറുത്ത മാവ് രാത്രിയാണ്. ഇന്ന് ദുഷ്ടശക്തികൾക്ക് ശക്തി കൂടുതലായിരിക്കും. അങ്ങനെയുള്ളപ്പോൾ ഇവനെ കൊക്കയിലേക്ക് എറിഞ്ഞാൽ അത് വളരെ വളരെ ആപത്തായി അവസാനിക്കും. അവിടെ ചീറ്റ, പുലി, സിംഹം എല്ലാം ഇവനെ കൊന്ന് തിന്നും. കറുത്തവാവ് രാത്രി ഇങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ഇവൻ ഒരുപാട് ശക്തിയുള്ള പ്രേതമായി മാറും. ഇവൻ ചെയ്ത തെറ്റിന് ഇങ്ങനെയുള്ള ശിക്ഷ നൽകണം. എന്നാലേ ജനങ്ങൾ പേടിക്കൂ. ഇവന്റെ ദേഹത്ത് കത്തികൊണ്ട് കീറി മുറിച്ചു വിടൂ. പിന്നെ എടുത്തുകൊണ്ടുപോയി കാട്ടിൽ വിട്ടിട്ട് വരൂ. ഇങ്ങനെ ചെയ്താൽ പുലിക്കും സിംഹത്തിനുമൊക്കെ ഇവനെ കണ്ടുപിടിക്കുന്നത് എളുപ്പമാകും. ആ ഇത് കേട്ട് ഗ്രാമത്തലവന്റെ ആൾക്കാർ കത്തിയെടുത്ത് അവർ അവനെ ഉപദ്രവിച്ചുകൊണ്ടേയിരുന്നു. ഇത് കാരണം അവന്റെ ശരീരത്തിൽ നിന്നും ചോര വന്നുകൊണ്ടേയിരുന്നു. നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ്. ഗ്രാമജനങ്ങൾ സത്യമെന്താണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾ പ്രതികരിക്കില്ല അല്ലേ? പിന്നെ അവന്റെ കൈകൾ കയറുകൊണ്ട് കെട്ടി അവനെ വലിച്ചിഴച്ച് കാട്ടിലേക്ക് കൊണ്ടുപോയി. പിന്നെ ഒരു കൊക്കയുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവനെ തള്ളിയും വിട്ടു. ആഴമേറിയ ഒരു കൊക്കയിലേക്ക് അവൻ വീണു. അപ്പോൾ അവനെ നോക്കി ഒരുപാട് വവ്വാലുകൾ വരുന്നതും കണ്ടു. വന്ന വവ്വാലുകൾ അവന്റെ മുകളിലിരുന്ന് അവന്റെ മുറിവുകളിൽ നിന്ന് വരുന്ന ചോര കുടിച്ചുകൊണ്ടേയിരുന്നു. അവന്റെ ഈ നിലവിളി ആകാശം മുഴുവനും മുഴങ്ങി. ആ നിലവിളി കൊക്കയിൽ നിന്നും ആ ഗ്രാമം മുഴുവനും കേട്ടു. എങ്ങനെ ചെയ്തത് വളരെ തെറ്റാണ്. ഇന്ന് കറുത്തവാവാണ്. ആ വവ്വാലുകൾ കടിച്ചിട്ടും അവൻ ജീവനോടെ രക്ഷപ്പെട്ടാൽ അതിനുശേഷം അയ്യോ ദൈവമേ. ആ രാത്രി മുഴുവനും അവന്റെ നിലവിളി കേട്ടുകൊണ്ടേയിരുന്നു. ഗ്രാമജനങ്ങൾ എല്ലാവരും ഒരുപാട് പേടിച്ചുപോയി. എന്നാൽ ഇത് ഗ്രാമത്തലവന്റെ ആജ്ഞയനുസരിച്ച് നടന്നതാണ്. അതുകൊണ്ട് ആർക്കും എതിർത്ത് സംസാരിക്കാൻ ധൈര്യമേ വന്നില്ല. നേരം പുലരുന്നതുവരെ ഇങ്ങനെ സംഭവിച്ചു. പകലിൽ എല്ലാം നോർമലായിരുന്നു.
എന്നാൽ ഗ്രാമജനങ്ങളുടെ മനസ്സിൽ പണ്ഡിതൻ പറഞ്ഞ വാക്കുകൾ കേട്ട് അവരുടെ മനസ്സിനുള്ളിൽ ഒരു ഭീതി ഉണ്ടായിരുന്നു. വൈകുന്നേരമായപ്പോൾ ഗ്രാമത്തലവന്റെ ഭാര്യയും അയാളുടെ അനിയനും അവരുടെ ഗാർഡനിൽ ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവർ വവ്വാലുകളുടെ ശബ്ദം കേട്ടത്. മുകളിൽ ആകാശത്തിൽ ഒരു വലിയ കഴുകനും പിന്നെ കുറെ വവ്വാലുകളും അവർക്ക് നേരെ വരുന്നത് അവർ കണ്ടു. അത് പതുക്കെ പതുക്കെ അടുത്തു വരുംതോറും അതിന്റെ സൈസും വലുതായിക്കൊണ്ടേയിരുന്നു. അത് അവിടേക്ക് വരുന്നത് കണ്ട് അവർ ഒരുപാട് ഷോക്കായിപ്പോയി. കാരണം അത് മറ്റാരുമല്ലായിരുന്നു, കഴിഞ്ഞ ദിവസം കൊക്കയിലേക്ക് എറിയപ്പെട്ട അതേ വ്യക്തിയായിരുന്നു. അങ്ങനെ അവൻ അവരുടെ മുൻപിലേക്ക് വന്നു നിന്നു. അവൻ ഒരു കറുത്ത കോട്ട് ധരിച്ചിരുന്നു, അതിന്റെ കോളർ പൊക്കിവെച്ചിരുന്നു. അവന്റെ നഖങ്ങളും വളരെ വലുതായിരുന്നു. അവന്റെ പല്ലുകൾ കാണാൻ കുറുക്കൻ്റെതുപോലെയായിരുന്നു. കണ്ണുകളും തീജ്വാല പോലെ തിളങ്ങിക്കൊണ്ടേയിരുന്നു. ഞാൻ പിശാചല്ല, ഞാൻ പിശാചിനേക്കാൾ ശക്തിയുള്ളവനാ, ഡ്രാക്കുള. ഇങ്ങനെ പറഞ്ഞ അടുത്ത നിമിഷം അവൻ ആ സ്ത്രീയുടെ മുൻപിൽ വന്ന് അവരെ പിടികൂടി അവരുടെ കഴുത്തിൽ തന്റെ പല്ലുകൾ ഇറക്കി. അവൾ അലറി വേദനയിൽ പിടിഞ്ഞു. എന്നാൽ അവൾക്ക് രക്ഷപ്പെടാനേ പറ്റിയില്ല. അങ്ങനെ കുറച്ചു സമയത്തിനുള്ളിൽ അവൾ മരിച്ചുപോയി. അപ്പോൾ ഗ്രാമത്തലവന്റെ അനിയൻ ഉറക്കെ നിലവിളിച്ചു. ഇത് കേട്ട് ഗ്രാമത്തലവൻ വീട്ടിൽ നിന്നും വെളിയിലേക്ക് വന്നു. ഗ്രാമത്തലവന്റെ ഭാര്യ താഴെ മരിച്ചു കിടക്കുന്നു. അവളുടെ ശരീരവും നീല നിറത്തിലായി. ഡ്രാക്കുള ആ ശവത്തിന്റെ മുകളിൽ നിന്ന് ഭയാനകരമായി ചിരിച്ചു. അവന്റെ ഈ രൂപം കണ്ട് എല്ലാവരും പേടിച്ചുപോയി. എന്തു പറ്റി തലവാ, എന്റെ പുതിയ രൂപം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലേ? രക്ഷിക്കൂ! ഇങ്ങനെ പറഞ്ഞ് ഗ്രാമത്തലവൻ ഓടാൻ തുടങ്ങി. എന്നാൽ ഡ്രാക്കുള കാട്ടിൽ പറന്നുപോയി ഗ്രാമത്തലവനെ പിടികൂടി. ഇപ്പോൾ നിനക്ക് മനസ്സിലാകും വിശന്നു കിടന്ന വവ്വാലിന്റെ അവസ്ഥ. നിന്റെ മാംസം കറുമുറ എന്ന് തിന്നുമ്പോൾ എങ്ങനെയായിരിക്കുമെന്ന്. അവൻ വീണ്ടും വീണ്ടും ഗ്രാമത്തലവന്റെ കഴുത്ത് കടിച്ചുകൊണ്ടേയിരുന്നു. അവൻ ഗ്രാമത്തലവനെ പരിക്കേൽപ്പിച്ച് താഴെയിട്ടിട്ട് പോയി. അപ്പോൾ വവ്വാലുകൾ അയാളുടെ മുകളിലിരുന്ന് അയാളുടെ ചോര കുടിച്ചുകൊണ്ടേയിരുന്നു. ഡ്രാക്കുളയുടെ ഈ അട്ടഹാസവും പിന്നെ ഗ്രാമത്തലവന്റെ നിലവിളിയും ഗ്രാമം മുഴുവനും കേട്ടു. ഇത് കേട്ട് ഗ്രാമത്തിലുള്ള എല്ലാവരും അവരുടെ വീട്ടിൽ നിന്നും വെളിയിൽ വന്നു. ഗ്രാമത്തലവന്റെ അനിയൻ ടിക്കാറ ഒരു ഭ്രാന്തനെ പോലെ ഓടിക്കൊണ്ടേയിരുന്നു. ഗ്രാമജനങ്ങൾ അയാളെ നിർത്തി ഇങ്ങനെ ചോദിച്ചു. എന്തുപറ്റി ടിക്കാറ, എന്താ ഇങ്ങനെയൊക്കെ നടക്കുന്നത്? എന്തിനാണ് നിങ്ങൾ ഇങ്ങനെ പേടിച്ച് ഓടിക്കൊണ്ടിരിക്കുന്നത്? അവൻ തിരികെ വന്നു. അവൻ ചേട്ടനെ ജ്യേഷ്ഠത്തെയും കൊന്നു. അവനെ കാണാൻ നല്ല ഭയാനകരമാണ്. ഗ്രാമജനങ്ങൾ എല്ലാവരും ഒരു നിമിഷം നിശബ്ദമായി. വവ്വാലുകളുടെ ശബ്ദവും കൂടി. അപ്പോൾ ഗ്രാമജനങ്ങൾ എല്ലാവരും ആ ഡ്രാക്കുള അവരുടെ അടുത്തേക്ക് വരുന്നത് കണ്ടു. അത് കണ്ടതും എല്ലാവരുടെയും ചോര പേടിയിൽ ഉറഞ്ഞുപോയി. എല്ലാവരും നിശബ്ദമായി അവിടെ തന്നെ നിന്നു. സ്വന്തം വീട്ടിൽ നീ മോഷ്ടിക്കുമല്ലേ, ഇവനാണ് മോഷ്ടിച്ചത്. എന്നാൽ ഇവന്റെ ചേട്ടൻ എന്നെ ജയിലിൽ പറഞ്ഞയച്ചു. ഞാൻ പ്രതികാരം ചെയ്യാൻ പോകുന്നു. അതുമാത്രമല്ലാതെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ കൺമുമ്പിൽ വെച്ച് എന്നെ മരിക്കാൻ അനുവദിച്ചില്ലേ? നിങ്ങളെ ആരെയും ഞാൻ വെറുതെ വിടില്ല. ഇങ്ങനെ പറഞ്ഞ് അവൻ ടിക്കറുടെ മുകളിലേക്ക് ചാടി അവന്റെ ചോരയും കുടിക്കാൻ തുടങ്ങി. അത് കണ്ട് എല്ലാവരും ഓടാനും തുടങ്ങി. എത്ര ദൂരെ ഓടിയാലും എന്നിൽ നിന്നും രക്ഷപ്പെടാൻ പറ്റില്ല. ഓരോ ദിവസവും ഒരു പുതിയ മനുഷ്യൻ എനിക്ക് ഇരയാകും. ചുരുക്കി പറഞ്ഞാൽ ഈ ഗ്രാമത്തിന് തന്നെ ഡ്രാക്കുളയാണ് ഭരിക്കാൻ പോകുന്നത്.